നമസ്കാര സാറേ. നീ നിന്റെ പേരെന്താ? നാഗ സാറേ. ഇരിക്ക്. ആ എത്ര മണിവരെ എന്നത്തേയും കച്ചവടം? അത് ഉച്ചയ്ക്കൊരു 3-3.5 മണിവരെ വിൽക്കും സാറേ. ഇന്നലെ രാത്രി മീനിന്റെ സ്മെല്ല് വന്നു, അത് എവിടുന്നായിരിക്കും? ഈ കോളനിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെ സാറേ. താൻ ഇന്നലെ രാത്രി ആ ബ്രിഡ്ജിന്റെ അടുത്ത് എന്തെടുക്കുമായിരുന്നു? സാറേ, എനിക്ക് അറിഞ്ഞ ഒരു പയ്യൻ ആക്സിഡന്റ് ആയി താഴെ വീണ് കാലിന് പരിക്ക് പറ്റി. ഓഹോ. അവനെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയതാ സാറേ. ആ പയ്യൻ പുറത്തുണ്ട് സാറേ. ഓ, അത് ചെക്ക്ഡ് ഷർട്ട്, അവന്റെ പേര് മറന്നുപോയി സാറേ. ചോദിക്കാം. സർ, പുറത്ത് ചെക്ക് ഷർട്ട് ഇട്ട് ഒരുത്തന്നെ ഇരിക്കുന്നില്ലേ, അവനൊന്ന് വിളിച്ചേ. യെസ് സർ. നമസ്കാരം സാർ. ഓ, അതാണോ സാറേ? അത് രാത്രി വീട്ടിൽ പോകുമ്പോ ബൈക്കില് പട്ടി കുറുക്കച്ചാടി ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പോ ഇവിടുന്ന് അത്ര ദൂരം സ്കിഡായി ഞാൻ വീണുപോയി സാറേ. കണ്ടില്ലേ സാറേ എങ്ങനെ മുറിഞ്ഞിരിക്കുന്നെന്ന്? വേണമെങ്കിൽ നാഗയോട് ചോദിച്ചു നോക്ക് സാറേ. ഫ്രണ്ട്സ് അല്ലേ? ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നല്ലേ പറഞ്ഞത്? ചീട്ട് വല്ലതും തന്നിരുന്നു? അതെ സാറേ, അത് അവിടെ തന്നെ ചുരുട്ടി കളഞ്ഞിട്ട് വന്നു. അന്വേഷിക്കാം. സാർ, ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത് ഇവർ രണ്ടുപേരും പോയിരുന്നു എന്ന് ചോദിക്കേ. ശരി സാറേ, ചോദിക്കാം. ഹലോ, സതീഷ് ഉണ്ടോ? ഇപ്പോഴും നല്ല വേദന ഉണ്ടോ? അതെ സാറേ, ബൈക്കിൽ നിന്ന് വീണതല്ലേ സാറേ. പോയിരുന്നു സാറേ. ചെന്നിരുന്നല്ലേ? ശരി, ഞങ്ങളെ തന്നെ സംശയിച്ചല്ലേ സാറേ. നിങ്ങളെ സംശയിച്ചല്ലടാ, വെറുതെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരി സാറേ. പൊയ്ക്കോ. എന്നാ പോയിട്ട് ശരി വരട്ടെ സാറേ. സാർ, ഈ പിള്ളേരെ എനിക്ക് നല്ലോണം അറിയാ സാറേ. നല്ല പിള്ളേരാ. കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. ആ 3 പേരുടെ ഫോൺ നമ്പർ ടാപ്പ് ചെയ്യാൻ പറ. അവർക്കൊന്നും ഫോൺ തന്നെ ഇല്ല സാർ. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഫോൺ ഇല്ലാതെ വരില്ലല്ലോ. ആ സാറേ, അവരൊക്കെ കോൺട്രാക്ട് ബേസിസിൽ കൂലിപ്പണി ചെയ്യുന്നവരാ. സ്ട്രേഞ്ച്. എനിക്കെന്തോ ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പ് എന്നാ തോന്നുന്നത്.